വയോജനങ്ങൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളും മറ്റു പ്രശ്നങ്ങളും പരിഹരിക്കാൻ സ്നേഹസ്പർശവുമായി കയ്യൂർ ചീമേനി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വയോജന സംഗമങ്ങൾ സുരക്ഷിതത്വത്തിന്റെയും കരുതലിന്റെയും ലോകമായി മാറുകയാണ്. തേജസ്വിനിക്കരയിൽ സ്നേഹത്തിന്റെ സൗഹൃദത്തിന്റെ കരുതലറിഞ്ഞ് എല്ലാം മറന്ന് അവരൊന്നായി ആടിപ്പാടി. വാർദ്ധക്യം ഏകാന്തതയുടെയും വിരസതയുടേതുമല്ലെന്നും നാടൊന്നാകെ കൂടെയുണ്ടെന്നും തിരിച്ചറിഞ്ഞു. കയ്യൂർ ചിമേനി പഞ്ചായത്തിന്റെ വയോജന ആരോഗ്യ പരിരക്ഷാ പരിപാടി സ്നേഹസ്പർശം അരയാക്കടവിൽ തൃക്കരിപ്പൂർ MLA എം രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി തുടർച്ചയായി രണ്ടാം വർഷമാണ് സ്നേഹസ്പർശം നടപ്പിലാക്കുന്നത്. വയോജന സൗഹൃദ പഞ്ചായത്തായിട്ട് മാറണമെന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവരുടെ മാനസികവും സന്തോഷകരവുമായിട്ടുള്ള ഉല്ലാസത്തിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിച്ചാൽ മാത്രമേ അവരുടെ കൂട്ടായ്മയെ വളർത്തിയെടുക്കാൻ കഴിയൂ എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനൊരു പദ്ധതിക്ക് കയ്യൂർ ചിമേനി ഗ്രാമപഞ്ചായത്ത് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ആ പദ്ധതിയുടെ ഭാഗമായിട്ട് കഴിഞ്ഞ വർഷം നമ്മൾ ആരംഭിച്ചു. ഈ വർഷം അതിൻ്റെ വിപുലമാർന്ന പരിപാടി തുടർച്ചയായിട്ട് നടത്തി വരികയാണ്. അതോടൊപ്പം വയോജന ക്ലബ്ബുകളുടെ ഭാഗമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടി ഓരോ വർഷവും ഏറ്റെടുക്കാൻ പറ്റുന്ന നിലയിലേക്കുള്ള ഒരിടപെടൽ പഞ്ചായത്ത് ഈ പദ്ധതിയിലൂടെ ആഗ്രഹിക്കുകയാണ്. വിവിധ കലാപരിപാടികൾ അരങ്ങേറി. പാട്ടും കൂട്ടവും കളികളുമെല്ലാമായി ചിലവഴിച്ച നിമിഷങ്ങൾ ഓരോരുത്തർക്കും ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവമായി മാറി. സ്നേഹസ്പർശം പദ്ധതിയുടെ ഭാഗമായി ഓരോ വാർഡുകളിലും വയോജന ക്ലബ്ബുകൾ രൂപീകരിച്ചാണ് പ്രവർത്തനം. വയോജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ അടുത്തെറിഞ്ഞ് പരിഹരിക്കും. ക്ലബ്ബുകളും മറ്റ് സംഘടനകളുമായി സഹകരിച്ച് വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും. കൈരളി ന്യൂസ്, കാസർഗോഡ്.